നമുക്ക് കയറേണ്ട മല അതാ അവിടെ കേട്ടോ, അവിടെ കയറണ്ട്. വഴി എങ്ങനെയാവും? അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്തുട്ടാ, 25 രൂപ ടിക്കറ്റ് ഇട്ടാ. അവള് കേറായിട്ടാട്ടാ. ഞാൻ ട്രഡീഷണൽ ആക്കിയ ഫുഡാണ് ഓട്സ്, അതില് കുറച്ച് ചൂടുള്ളു. ഒരു ഡാർക്ക് റെയിൽവേ സ്റ്റേഷൻ ആട്ടാ, എട്ടോ വെളിച്ചൊന്നുമില്ല, ജനങ്ങളും ഇല്ല. ഇതിനാകുമ്പോ റൂം എടുക്കാൻ വേണ്ട, 1000 രൂപ. അങ്ങനെ നമ്മള് ചിത്രദുർഗ ഇറങ്ങിട്ടാ, ചിത്രദുർഗ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ ടൗണില ഞങ്ങൾ നിക്കണട്ടാ. ഇവിടെ നിന്നിട്ട് കറങ്ങണം. അപ്പോ ബസ് ഇങ്ങനെ കൊറേ പോകുന്നുണ്ട്. നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ നടക്കന്നെ ആ മലയുടെ മേലെ അവിടെ കയറാണ്ട്, അവിടെ നിന്ന് ഫോർട്ട് വരണത്. ഇവിടെ കുറച്ച് ഡെവലപ്പ് ഉള്ള ടൗൺ ആണ് കേട്ടോ. എന്ന് വെച്ചാല് ഒന്ന് കളർഫുള്ളല്ല, മൊത്തത്തില് മൊത്തം കളറാണ്, ഇളനീര് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി 6 ആഴ്ചയാണ് നിങ്ങൾ വന്നത്, കാരണം കടക്ക ഒരുവിധ കടവാണ്. അപ്പൊ നമുക്ക് കയറേണ്ട മല അതാ അവിടെ കേട്ടോ, അവിടെ കയറണ്ട്. വഴി എങ്ങനെയാവും? ഇങ്ങനെ ആവാൻ വഴി ചോദിച്ചു നോക്കാം. എന്താ ചെരാത്, ഇവിടെ ക്ഷേത്രം ഉണ്ട് തോന്നുന്നു കേട്ടോ, ക്ഷേത്രത്തിലേക്കുള്ള. യേശുവിന്റെ ഫോട്ടോ ആണ്. തിരക്കുള്ള ഒരു ടൗൺ തന്നെ കേട്ടോ. ബസ്സും ഇങ്ങനെ ഒന്നും തോന്നും പോവാ. നല്ല അടിപൊളി ഏരിയ കേട്ടോ. മാങ്ങ മാല അങ്ങനെ കുറെ സംഭവങ്ങൾ കേട്ടോ ഇക്കള്. നേരെ പോയാണ് ചിത്രദുർഗ പോയിട്ടെന്ന് പറഞ്ഞുള്ളു, പോയേക്കാം. നമ്മൾ കയറേണ്ട ഫോർട്ട് ഇതാ അവിടെ കേട്ടോ. ഇവിടേക്ക് പോകണം, മേലേക്ക് കയറണം. എൻട്രൻസ് അല്ല ഇത്, അമ്പലമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം തോന്നുന്നു കേട്ടോ. ആ തന്നെ, അവിടെ പിള്ളേർ കളിക്കുകയാണോ? ഒന്ന് മാങ്ങും കളിക്കാൻ തോന്നുന്നില്ലേ. ഉള്ളിൽ കൂടെ പോവാം, ഇതൊക്കെ ക്ഷേത്രം തോന്നുന്നു കേട്ടോ. അവിടെ ഉള്ളിൽ കൂടെ പോയേക്കാം. നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ അവിടെ. ഫുള്ള് നീറ്റ്, വേസ്റ്റ് ബക്കറ്റും ഇതൊക്കെ വെച്ചിട്ട് കടകളെല്ലാം അടവാണ്. അവിടെ മൊത്തം നീറ്റാക്കി വയ്ക്കാണ്, എന്താണെന്നറിയില്ല. നല്ല രസമുള്ള ഏരിയ കേട്ടോ. രാജസ്ഥാനി ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഒരു മണ്ഡപം ഫുള്ള് കരിങ്കല്ലുകൊണ്ടുള്ളതാട്ടത്. ഇത് ടെമ്പിളാണ് തോന്നുന്നു, കരിങ്കല് ടെമ്പിളാട്ടോ. പച്ചക്കറി ഓട്ടോറിക്ഷയിലാണ് നിൽക്കുന്നത്, ബാക്ക് പൊളിച്ചിട്ട്. ആയി നടക്കാം, ആയി എന്നാലും ആയി. നിരവധി വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ കാണാൻ വന്നവരാവാം. ഇവിടൊരു കവാടം കാണുന്നുണ്ട് കേട്ടോ, വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. അയ്യോ, കൊറേ ഒക്കെ നടക്കാണ്ട് കേട്ടോ, ഇഷ്ടം പോലെ നടക്കാണ്ട്. അയ്യാണ്ടായി നടന്നിട്ട് ഇപ്പൊ ഏകദേശം കോട്ടര അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മള് ഇവിടെ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്, കീറി കളഞ്ഞേക്കല്ലോ പോസ്റ്റർ. പുനീത് രാജകുമാർ. നമ്മള് ഫോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ, എൻട്രൻസിലേക്ക് എത്തി. ഇതൊക്കെ ഇത് കാറുകളൊക്കെ അത് കാണാൻ വന്ന ഓരോ വണ്ടികൾ കേട്ടോ. 6 ദിവസമാണ്, അത് കാരണം ഗംഭീര തിരക. ഇനി എൻട്രൻസ് കണ്ടുപിടിക്കണം. ഒന്നാം തോന്നുന്നു എൻട്രൻസിലേക്ക് എത്തിട്ടാ നീ കയറണം. വഴി പോലീസ് സെപ്പറേറ്റ് ഒന്നാം തോന്നുന്നു, ഒന്ന് തന്നെ. അപ്പൊ കയറാം, ടിക്കറ്റ് എടുത്തുട്ടാ. 25 രൂപ ടിക്കറ്റ് കിട്ടാം, രണ്ടാൾക്ക് 50 രൂപ. ഒരു പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ട പോലത്തെ സംഭവം കേട്ടോ. മാപ്പുണ്ട്, അടിപൊളി കരിങ്കല്ല കേട്ടോ. സെറ്റ് ഇവിടെ കണ്ടില്ലേ, നന്ദി ഒരു ശിവലിംഗം ഉണ്ട് കേട്ടോ. ഒരു ശിവൻ്റെ ഹിന്ദു എന്തോ സംഭവം തോന്നുന്നു കേട്ടോ അതൊക്കെ. പിന്നെ എന്തോ പിടിച്ചടക്കുക, അങ്ങനെ ചൈത്രം കുറേ ഉണ്ടാവും കേട്ടോ. ഒരു മുസ്ലിംസ് ഏരിയയാണ് മൊത്തം ചുറ്റുപാടും. ഈ കോട്ട ഹിന്ദുസ് കോട്ടയെന്ന് തോന്നുന്നു. ഇത് ശില്പങ്ങളും ഈ ശിവലിംഗമൊക്കെ കാണുമ്പോൾ തോന്നുന്നു കേട്ടോ. ഇന്നത്തെ പണി കേട്ടോ, റിട്ടൺ കരിങ്കല്ല അല്ലേ, കെട്ടി വെച്ചിരിക്കണല്ലേ, അടക്കി അടക്കിയിട്ട് സെറ്റ് മൊത്തം ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടത് കാണാൻ അണ്ണാനല്ലത്.
എന്ത് തിന്നാൻ കാരണാവും, എല്ലാരും മണി ഉണ്ടോ നോക്കിട്ടാവും. കമ്പരാട് കേച്ച ചെയ്യാൻ പറ്റും, കേച്ച ചെയ്യണാ വീഴോ. കുറെ ആൾക്കാരുണ്ടല്ലേ കാണാൻ, ഞാൻ എത്ര പ്രതീക്ഷ കേട്ടാ ഒരു കോട്ടത്ര കാണാൻ വരുന്നു. വന്ന വഴി കേട്ടെ കാണുന്നു. ബസ്സിൽ പോകുമ്പോൾ കാണാൻ പറ്റും കോട്ടയുടെ ബാക്ക് വശം കാണാൻ പറ്റും. ഒന്നും മനസ്സിലാവണില്ലല്ലോ. എങ്ങോട്ട പോണ്ട്? നേരെ പോവാ അല്ലേ. ഇവിടെ ഇരിക്കളാലാവൂലേ, പാർക്കും ഇതൊക്കെയാവും. വേറൊരു കോട്ടയ കടന്നുല്ലേ, അടയ്ക്ക് വെച്ചേക്കണ വീഴാണ്ടിരിക്കാൻ. പുതിയ വെച്ചാടാ കല്ലുമ കണ്ട. ഓ അങ്ങനെ ഏതോ ഒരു കിണർ എന്തോന്ന് തോന്നുന്നില്ലേ. ഒരു എൻട്രൻസിലേക്ക് എത്തിയുണ്ട്. വന്ന വഴി കേട്ടോ, ഭാഗം കൊടുക്കുന്നുണ്ടല്ലേ. ഓ സമയം ഏകദേശം ആയി തുടങ്ങി. കുറച്ച് മണിക്ക് വരട്ടെ തിരിച്ചു വരാല്ലേ, അല്ലാണ്ടൊന്നും പോകണ്ട, സമയമല്ല. ഗോട്ടി വലിയ മാറ്റൊന്നുമില്ല, ഗോട്ടി പിന്നെയും ഭംഗിയുണ്ടല്ലേ. ഒരു വേറൊരു കവട എത്തിട്ടാ, രസമുള്ള എൻട്രൻസ് ഇട്ടാ. പുള്ളി കയറാം, ഇത് പൊളിയാട്ടാ. കരിങ്കല്ലിൻ്റെ ഒരു ഗോപുരം എന്ന് പറയാം. വലിയ പുലി എത്തിണ്ടല്ലോ സൗണ്ടാ. ഓ വലിപ്പ കേറുക പാടം മേലേക്ക്. ഇത് കണ്ടില്ലേ വാർത്തയിൽ, ഒരു സപ്പോർട്ടിലാണ് കയറി പോണത്. നമുക്ക് അറിയില്ല, എക്സ്പീരിയൻസ് വേണം. നമ്മൾ കയറി കഴിഞ്ഞാൽ നിലത്ത് വീഴും. അപ്പോൾ പുള്ളിക്കാരൻ കയറാൻ പോകട്ടാ, സാഹസികത. നല്ല തിരക്കണം മഴത്ത് ഫോട്ടോ എടുക്കാൻ എല്ലാരും. ജയനാട് കയറിയതില്ലേ എല്ലാരും പിടുത്താണല്ലേ. ഇല്ലേ പിടുത്തുണ്ട് കല്ലേ, പിടിച്ചത് റഫ്നെസ് അല്ലേ കല്ല്. ഗ്രിപ്പുണ്ട്, പിടുത്ത നന്നായി വരും. അതാണ് സംഭവം. സംഭവം ഒരു നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പറ്റും, നമുക്ക് പറ്റും. നമുക്ക് പറ്റൂടാ, ഇത് സിമ്പിളാണ്. പക്ഷെ പ്രാക്ടീസ് വേണം, കയറിട്ടിട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. പ്രോപ്പുമ്മ ചെയ്ത് കഴിഞ്ഞ് പറ്റും. അങ്ങനെ കല്ല് കണ്ടില്ലേ, രണ്ട് സ്റ്റെപ്പ് കയറി നോക്കണുണ്ട്. പക്ഷെ ഇപ്പൊ ശരിയല്ല, കണ്ടീഷൻ വളരെ മോശമാ. വേറെ ഗോപുരത്തിണ്ടല്ലേ, ആ ഉള്ളിക്ക് പോ. ഒരു വേറൊരു ഗോപുരം കയറിട്ടാ കരിങ്കല്ലിന്റെ. ദൈവങ്ങൾക്ക് ഫോട്ടോ ഉണ്ട്, ഫോട്ടോ സ്റ്റാച്ചു കുറേശ്ശെ പുറത്തുണ്ട് കേട്ടോ. ഒരുപാട് ഏകദേശം ഒരു ഇതുപോലെ കേട്ടോ മൊത്തത്തില്. മല ഇങ്ങനെ കയറി കയറി പോവാന്ന് മാത്രം, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ക്ഷേത്രം ഉണ്ട് ഇവിടെ കേട്ടോ, അതിലേക്കൊക്കെ പോവാൻ പറ്റും. ആ
അങ്ങനെ കുറച്ചൊരു വിശ്രമിച്ചു കേട്ടോ, വയ്യാൻ ടൈമാണ്. ഇവർക്ക് ലഗേജ് തൂക്കി കയറാനാണ് പാട്. പിന്നെ വലിയ കുഴപ്പമില്ല. ആൾക്കാരിങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമായിട്ട് കാണാനേ, ഒരു വ്യത്യസ്തമായ കല്ലുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളെ ഫുഡാട്ടോ, ഞാൻ ട്രഡീഷണൽ ആക്കിയ ഫുഡാണ് ഓട്സ്. അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴിക്കുക കേട്ടോ, ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഫുഡ്. ഒരു റോബസ്റ്റ് പഴം അരിഞ്ഞിട്ടു, ഞാനൊരു ഫ്ലാസ്ക് വാങ്ങിയിട്ടുണ്ട്. ഒരു ഫ്ലാസ്ക് ഇട്ട് കഴിക്കുക. പിന്നെ റോബസ്റ്റ് പഴം, പിന്നെ ഒരു കത്തിയും തും കുറുക്കിയാണ്. പിന്നെ ഓട്സ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു കേട്ടോ. കേട്ടോ ഓട്സ് ആട്ടോ, ഓട്സ് കൂട്ടിട്ട് കഴിക്കുന്നുണ്ട്. നല്ല വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ്. അപ്പോൾ നമുക്ക് വിശപ്പ് വരണ്ട അറിയില്ല, വാരി വെച്ച് തിന്നണ്ട. ആവശ്യത്തിന് കഴിച്ചാൽ മതി, നല്ല പ്രോട്ടീനും കിട്ടും, എനർജി ഉണ്ടാവും, വിശക്കൂല, വയറ് കാളുമില്ല. ഇന്നത്തെ ഭക്ഷണമാണ് യാത്ര പോകുമ്പോൾ ഏറ്റവും ബെറ്റർ. നമുക്ക് ഉണ്ടാക്കാനും സൂപ്പറാണ്, ചൂടുള്ള മതി. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ മല വല്ലാണ്ട് കയറാൻ നിന്നില്ല. നമ്മൾ ഒരുപാട് കയറിയുള്ളത് ഇതുപോലത്തെ ഫോർട്ടുകളൊക്കെ. ഒരു പുതുമയൊന്നുമില്ല. പിന്നെ ഉള്ളയിലെ കുറച്ച് മോശം ഫോർട്ടെന്നൊക്കെ പറയാം, അല്ലാണ്ട് ഇൻട്രസ്റ്റ് തോന്നിയില്ല. പാലക്കാട് ഫോർട്ടൊക്കെ നമ്പർ വണ്ണാണ്. ഇത് മലയാളിയാണോ അതോ മലയാളീസ് അല്ലേ? മലയാളല്ലേ പറയണത്. ആ വേറെ വല്ല സ്ലാങ് മാറ്റം ഉണ്ടല്ലേ. കർണാടക മലയാളം ഉണ്ട്. ആ ഇതെന്താ കിളികളാ? 5 കിലോമീറ്റർ ഉണ്ടല്ലോ. ആ പോകുന്നു വേണ്ട, 5 കിലോമീറ്ററാ. അത് റെയിൽവേ സ്റ്റേഷൻ പിടിക്കാം. ഇതിൻ്റെയൊക്കെ ഒരേ സ്ഥലങ്ങൾ കാണാനുള്ള എന്താണല്ലേ, മൈത്ര ദുർഗ ഹോട്ടൽ ദുർഗ. എന്തൊക്കെ ഏരിയസുണ്ടല്ലോ ഇവിടെ. ഇവിടെ ഓട്ടോ സർവീസ് ഉണ്ട്. പിന്നെ അവിടെ ഒക്കെ ഇവിടുത്തെ വീടുകളാട്ടോ, ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഇളനീര്, വള, മാല ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് മലയാളീസൊക്കെ വരുന്നുണ്ട് അത് കാരണം വേറൊരു വൈബ് തന്നെ. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ, ഹോട്ടൽ ജ്യൂസൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഈ ടൗണിലേക്ക് എത്തിയിട്ടാണ്, ഏകദേശം ഒരു 5:30 ആയിട്ടാണ്. കൂടുതലും ഫ്രൂട്ട്സുകളും ഇതൊക്കെയാണ് ഇവിടെ കൂടുതലും. ഞങ്ങൾ ഹോട്ടൽ നോക്കുക കേട്ടോ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ആര് ഇഡ്ഡലി കഴിച്ചു, പിന്നെ കുറച്ച് നേരത്തെ ഓട്സും തിന്നു, വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഫുള്ള് ബസ്സിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ നല്ലൊരു ഹോട്ടലിൽ കിട്ടിയിട്ട് ഫ്രൈഡ് റൈസാ, അല്ലെങ്കിൽ നല്ല ബിരിയാണി റൈസാ, ഒന്ന് കഴിച്ച് വയറ് നിറയ്ക്കണം. പിന്നെ പരിപാടി പഴങ്ങൾ കുറേ ഉണ്ട് ഇവിടെ. കുറേ പടലപ്പഴങ്ങൾ ഇതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കപ്പലണ്ടികൾ ഇതാണ് ജംഗ്ഷൻ കേട്ടോ. സ്റ്റാൻഡൊക്കെ ഇവിടെ ആയിട്ട് വരും, ചിത്രദുർഗ ജംഗ്ഷൻ എന്നൊക്കെ പറയാം അതിനെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ നോക്കട്ടെ. റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിക്കണം. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതൊക്കെ മാർക്കറ്റ് ഏരിയ ആട്ടോ വരിക. അവിടെ ചിത്രദുർഗ മാർക്കറ്റ്, ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറേ നെല്ലിക്ക, മാങ്ങ, അങ്ങനെ കുറേ കുറേ സംഭവങ്ങളൊക്കെ. ഇവിടെ ജിലേബി വെക്കാൻ വെച്ചേക്കണം. നല്ലൊരു ഇതിലേക്ക് കടന്നു കേട്ടോ. നല്ല റോഡൊക്കെ ആട്ടോ അവിടെ. ഏയ് 10 രൂപ ഒന്നും ഇല്ല, ഞങ്ങളെ തെണ്ടി അടക്കാണ്. ലുക്ക് നോക്കി അടക്കണ്ട, ഏച്ചി കട. ഞങ്ങള് ജീൻസ് പാൻറ്. ഇവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. അവിടെ വീട്ടിലുണ്ടാവില്ല. അപ്പൊ ഇവിടുന്ന് കഴിക്കാല്ലേ, ഇന്ന് ഫുഡ് കഴിക്കാം. ഒന്ന് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല, ആള് ക്ഷീണിക്കും. ഇപ്പോ ഫുഡ് കഴിക്കാൻ കറി കേട്ടോ. ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി ആ വന്നു. ബിരിയാണി ഓ ഇല്ലല്ലേ. ചിക്കൻ നോക്കട്ടെ തോന്നുന്നു. വലിയ കുഴപ്പമില്ല. അന്ന് അവിടുന്ന് കഴിച്ച ഓർമ്മല്ലേ. ആ അന്ന് തഞ്ചാവൂരിന്ന്, തഞ്ചാവൂരല്ല കാഞ്ചീപുരം കഴിച്ച ഓർമ്മല്ലേ. കഴിച്ചോ? ഭാഷ അറിയാത്ത കാരണേ ബസ്സിലെ ആൾക്കാരിങ്ങനെ എന്തൊക്കെ പേര് പറഞ്ഞ് വിളിച്ചു കയറ്റാണ്. നമുക്കൊന്നും മനസ്സിലാവണില്ല. അപ്പം ആൾക്കാർ ചോദിച്ചു നേരെ പോയാമേ എന്ന് റെയിൽവേഷൻ എന്ന് പറഞ്ഞ്. ഇപ്പം മാപ്പിൽ അങ്ങനെ തന്നെ കാണുന്നത്. ആൾക്കാർ വഴി ചുറ്റിക്കണൊക്കെ ഉണ്ട് കേട്ടോ. വേറെ റോങ് റസ്റ്റേഡ് കാണിച്ചു തരുന്നൊക്കെ ഉണ്ട്. അപ്പം ആരെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് മാപ്പ് ഉണ്ട്, മാപ്പ് കുറച്ച് അറിയണ കാരണം നമുക്കിങ്ങനെ പോവാം. നല്ല രസമുള്ള നല്ല ഇരുട്ടായി തുടങ്ങി.
രസമാണ് നടക്കാൻ. പക്ഷെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാലേ ഇവിടുത്തെ സ്വഭാവങ്ങളെ കുറിച്ച് മാറും ആൾക്കാരൊക്കെ അല്ലേ, മൈൻഡൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വന്നെത്തിക്കഴിഞ്ഞാൽ അവിടെ പോലീസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഒരു സേഫ്റ്റി ഉണ്ട്. നമ്മൾ റൂം എടുക്കുന്നില്ല, അപ്പോ 12:30 ട്രെയിൻ ഉള്ളത്. 12:30 ട്രെയിൻ ഉണ്ടാകുമ്പോൾ ഹംപി ബെല്ലാരിക്കാണ് പോണത്. ബെല്ലാരിക്ക് ആവുമ്പോ 6 മണിക്ക് നേരം എടുക്കുമ്പോൾ 6 മണിയാകുമ്പോ എത്തും. അപ്പോ ആ ട്രെയിൻ തന്നെ ഉറക്കം, പിന്നെ കുഴപ്പമില്ല, റൂമിൻ്റെ അത് വരുന്നില്ല. ആ ഉറങ്ങണ സമയം കൊണ്ട് നമ്മൾ അത്യാവശ്യം ട്രാവലിങ് ചെയ്യണം. അപ്പൊ പരമാവധി സമയവും ലാഭിക്കാം, നമുക്ക് എല്ലാ കാര്യം സ്പീഡാവും. നമ്മുടെ പ്ലാനിങ് സവായി ഉണ്ടാ. ഈ കാണൊരു നിസ്കാര പള്ളി കേട്ടോ, ഇപ്പൊ നമ്മൾ ചിത്രദുർഗ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിട്ടാ. ഒരു ഡാർക്ക് റെയിൽവേ സ്റ്റേഷൻ കേട്ടാ, എട്ടോ വെളിച്ചൊന്നുമില്ല, ജനങ്ങളും ഇല്ല. ടിക്കറ്റ് കൊടുക്കണ്ടാവും എന്തോ, നോക്കി നോക്കാം. കൗണ്ടറിൽ ആളുണ്ട് തോന്നുട്ടാ. ആരുമില്ലേ? ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷൻ അവിടെ ഇരിക്കാൻ കേട്ടോ. ഇതൊക്കെ ട്രെയിൻ കയറാൻ വന്നവരാണ് ഇവിടെ. അവിടെ കുറേ ആൾക്കാരുണ്ട്, ഞാനും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ടിക്കറ്റ് 1 മണിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു, ടിക്കറ്റ് കിട്ടില്ല. അപ്പോൾ ഏറ്റവും നല്ല സേഫ് ഇങ്ങനത്തെ റെയിൽവേ സ്റ്റേഷനാണ്. പുറത്ത് ബസ് സ്റ്റാൻഡൊന്നും ഒരു സേഫും ഇല്ല. ഇവിടെയാണ് പോലീസുകാരൊക്കെ ആവലുണ്ട്, പിന്നെ ക്യാമറകളും എല്ലാം ഉണ്ട്. നമ്മൾ ഓക്കെയാണ് ഇവിടെ. അപ്പോൾ 1 മണിയായി കഴിഞ്ഞാൽ ട്രെയിൻ വരും. ഫുഡ് കഴിക്കുക കേട്ടോ, പഴയത് കുറുക്കാക്കി സാധനം എടുക്കണം. അത് ചാർജ് ചെയ്യാൻ വേണ്ടത് സെറ്റപ്പ് അല്ല, അതിലല്ല ചാർജ് ചെയ്താൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷേക്ക് അടിക്കാറുണ്ട്. ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ടണം. അവത് കുറുക്കാക്ക കേട്ടോ, ഞാൻ കുറുക്കാക്കണം എനിക്ക്. കുറുക്കുണ്ടാക്കണേ റെയിൽവേ സ്റ്റേഷനിൽ ഗതില്ലാത്തവരാണ് വിചാരിക്കുന്നത് കേട്ടാ. ഓട്ടിനാണ് ഫ്ലാസ്കിൽ ചൂടുള്ളുണ്ട്, ഓട്സ് പാക്കറ്റ് ഉണ്ട് കേട്ടാ. കഴിച്ചിട്ടാണ് പഴം അരിഞ്ഞിട്ടു കത്തിയൊക്കെ ഉണ്ട് ടൂള്. പഴം ചതക്കിയ നന്നായിട്ട്, മിക്സി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. മിക്സി ഇല്ലാത്ത കാരണം സ്പൂണ് കൊണ്ട് ഇങ്ങനെ ചതക്കിയ കേട്ടാ. ഞാൻ ചതച്ചിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കണം. ഒന്ന് ഓപ്പണാക്കിയടാ. സായിപ്പിന്റെ തലയാണ് സിസ്റ്റംസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ക്ലീൻ ചെയ്യണ്ട ഇവിടെ അല്ലേ കുറച്ച. ഇപ്പം പഴയിട്ടിട്ടത് എങ്ങനെ ആക്കിയിട്ടാ, ഷേക്ക് പോലെ ആക്കിയിട്ടുണ്ട്. ടേസ്റ്റ് കേട്ടോ, ഇത് മധുരം ഇട്ടണ്ട. പഴത്തിൻ്റെ ഒരു മധുരയിൽ വരുമ്പോൾ ടേസ്റ്റാവും. മധുരം ആരോഗ്യത്തിന് കേടണം, മധുരം യൂസ് ചെയ്യാറില്ല. സൂപ്പർ ഇട്ടാ പഴം കൂടി നാളെത്തുമ്പോൾ അടിപൊളിയാവും. അപ്പോൾ വിഷ്ണുവിൻ്റെ ഫുഡ് അടി കഴിഞ്ഞു, ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതാവും കുടിച്ചു. ഞാനിതാ കപ്പൊക്കെ കഴുകിട്ടാ, സ്പൂണൊക്കെ കഴുകി കവറുണ്ട്, ഇതിങ്ങനെ ഇട്ട് വയ്ക്കും. ഇത് ബേഗി വയ്ക്കുമ്പം ചെയ്യാം. വെള്ളം കുപ്പി കുറച്ച് വെള്ളം കഴിഞ്ഞു, ഫ്ലാസ്കിലെ വെള്ളം കഴിഞ്ഞു. ഇനി നാളെ ഹോട്ടലിൽ പോയിട്ട് എടുക്കണം കത്തി. നമ്മളെ ടൂള് യൂട്യൂബിനെതിരായിട്ടുള്ള അപ്പോൾ നമ്മളിതാ ഇപ്പോൾ പാക്ക് ചെയ്തു. നമ്മൾ ബാഗ് ഉണ്ടല്ലേ, ബേഗിന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ്. ഇവിടെ പുതപ്പുണ്ട് ഞങ്ങൾക്ക്, ഈ പുതപ്പും കുടിക്കണം. ഇവിടെ കിടന്ന് ഉറങ്ങണം കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ, വേറെ വൈബ്. പിന്നെ നമുക്കിവിടെ ചാർജ് കുത്താനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. വിഷ്ണുവിൻ്റെ ഫോണിവിടെ കുത്തിവെച്ചു, പിന്നെ എൻ്റെ ഫോണിൻ്റെ അവിടെ കുത്തിവെച്ചു. ഐഫോണിൻ്റെ ചാർജർ ഇതുണ്ട്, പുതപ്പ് ഇതേ കിടക്കണം എൻ്റെ കട്ടില കേട്ടോ. ചുറ്റുവട്ടത്ത് കൂടുന്നൊക്കെ ചെറിയ നായൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കരണ്ട് അടക്കം പോകും വരും അങ്ങനെയൊക്കെയാണ്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇടയ്ക്ക് ഉണ്ട്. അതിന് നമ്മൾ തന്നെ സൂക്ഷിക്കുന്നുണ്ട്, ബാഗൊക്കെ നമ്മൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും.
പിന്നെ അത്യാവശ്യം മണ്ടന്മാരൊക്കെ ഉണ്ട്, ഒരു ചെക്കനെ വേണ്ടിനെ മൂലയ്ക്ക് എന്നൊക്കെ പിടിച്ചു പോകും, ഭയങ്കര ബഹളൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഞെട്ടും ഉണർന്നു, പിന്നെ വിശപ്പ് വന്നപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചു, അങ്ങനെ എപ്പോഴും കാര്യങ്ങളൊക്കെ പോണത്. ഇപ്പോൾ ഉറക്കം പോയി, നഷ്ടപ്പെട്ടു അതുണ്ടായത്. ഇപ്പോൾ എത്ര 8:30 ആയി, വിഷ്ണു എണീറ്റു ഇവിടെ ഉറങ്ങുമായിരുന്നു, ഞാൻ അവിടെ ഉറങ്ങായിരുന്നു മുടി പോസിട്ട്. പെട്ടെന്നൊരു ബഹളം, രണ്ട് ചക്കനും പെണ്ണും ഇങ്ങനെ നടന്നു വരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പൺ ഏരിയ അല്ലേ, മണ്ടമറ നിൽക്കാൻ പാടില്ലല്ലോ. നമ്മൾ ബുദ്ധിയില്ല എന്നറിയില്ല, ഒരു ബോധമില്ല. ഞങ്ങൾ ഉറക്കം കൂടിയും പോയി, ഞങ്ങളെ സംശയം കൊണ്ട് നോക്കുമെന്നുള്ള പേടി. സൈലൻ്റ് ആയിട്ടൊരു ബാത്റൂം കൂടുക. അപ്പോൾ നമ്മൾ കിടത്തായിട്ടാ, നമ്മൾ കിടക്കണ ഏരിയ കണ്ടില്ലേ, ഉടുക്കണം ഉണ്ട്, അത് നിലത്ത് വിരിച്ചു അങ്ങനെ കിടക്കണം. അമ്മേ പൊതപ്പാട്ടോ, പൊതപ്പ് ഇങ്ങനണ്ട് പൊതക്കിയ സുഖമായിട്ട് അങ്ങോട്ട് കിടക്കുക, ഇതല്ലാത്തൊരു വൈബ് തന്നെ. ചാർജർ ഇങ്ങനെ നമ്മൾ ഒരു കിടത്തൊക്കെ, ഇതിനാകുമ്പോൾ റൂം എടുക്കാൻ വേണ്ട, 1000 രൂപ തൊട്ട് 500 രൂപ എടുത്ത് റൂം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാത്റൂമും കാര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിലുണ്ട്, വല്ല വയ്ക്കാനുള്ള വെള്ളം ഇവിടെ സെറ്റപ്പുണ്ട്. പിന്നെ ഇപ്പം എന്തിനാ ഇങ്ങനെ സുഖമായിട്ട് കിടക്കുക? ഇപ്പോൾ 1 മണിക്ക് ട്രെയിൻ വരും, ഇപ്പോൾ 3 മണിക്കൂറൊന്ന് ഉറങ്ങണം. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം. ഗായ്സ്, ചിത്രദുർഗയിലാട്ടോ, ചിത്രദുർഗയിലാണ് എത്തി. നമുക്ക് ട്രെയിൻ കിട്ടിയില്ല, ട്രെയിൻ തിരിച്ചു വിട്ടു. അപ്പോൾ രാത്രി മൊത്തം റെയിൽവേ കിടന്നുറങ്ങി വീണ്ടും ചിത്രദുർഗ ബസ് സ്റ്റാൻഡിൽ തന്നെ വന്നു. ഇവിടുന്ന് രാവിലെ ഭക്ഷണം കഴിക്കണം, എന്നിട്ട് ഹംപിയിലേക്കുള്ള ബസ് കയറണമാണ് പരിപാടി. ഒരു ഹോട്ടൽ അന്വേഷിക്കണം, പല്ല ചെറുതല്ല കുളിച്ചിട്ടുള്ള ഒന്നുമില്ല എന്തായാലും ഹോട്ടലിൽ തപ്പാം. ഒരു ഏകദേശം നേരം വെളുത്ത് 1:30, എല്ലാവരും ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് സ്റ്റാൻഡിലേക്ക്. നല്ല സുഖം കേട്ടോ, സ്റ്റാൻഡിൽ കിടന്നുറങ്ങാം, റൂം എടുക്കൊന്നും വേണ്ട. നമുക്ക് എവിടെയാടാ ഭക്ഷണം? നമുക്ക് അങ്ങോട്ട് പോയേക്കോ, അവിടെ എവിടെ ഉണ്ടാവോ? ഞാൻ വീഡിയോ, എന്റെ വീഡിയോ ഞാൻ എടുക്കുന്നത്, ഇങ്ങനെ ഞാൻ ഒഞ്ഞെടുക്കാം, ഇങ്ങനെ ഒഞ്ഞെടുത്തോടാ എന്റെ വീട്ടിലെ. ഇങ്ങനെ പോലെ അവർ ചോദിക്കണം, ഞങ്ങൾ വീഡിയോ എടുക്കാണോ എന്ന്. ഞാൻ പറഞ്ഞു എന്റെ മോക്ക് എനിക്ക് എടുത്തുകൂടെയെന്ന് ഞാൻ ചോദിച്ചു. അതിപ്പോൾ നിങ്ങൾ പെർമിഷൻ ചോദിക്കണം. മൂത്ര സ്മെല്ല് ഇവിടെ. ഇന്നലെ രാത്രി കറങ്ങിയ ഏരിയ കേട്ടോ, ഇപ്പം നേരം എടുത്ത് ഇവിടെ വീണ്ടും കറങ്ങണം. രാവിലെ ഹമ്പി എത്തേണ്ടത്, ഹമ്പി എത്തിയില്ല, അങ്ങനെ സമയം നഷ്ടമായി. ട്രെയിൻ തിരിച്ചു വിടുന്ന ആരും വിചാരിച്ച, വേറെ വഴിക്ക് ട്രെയിൻ പോയി, ഞങ്ങളുടെ പോസ്റ്റായി. ഇവിടെ ഭൂരി ഉണ്ട്, ഭൂരി നമുക്ക് ഭൂരി കഴിക്കാം. ഇവിടെ ലൈവായിട്ട് പൂരി ഉണ്ട്, ഇഷ്ടം കിട്ടിയില്ല പൂരി, എനിക്കെടുത്തരുന്നുണ്ട് ചട്നി സാമ്പാറൊക്കെ ആയിട്ട്. ഇപ്പൊ ചിത്രദുർഗയിൽ നിന്ന് നേരിട്ട് അമ്പിയിലേക്ക് ബസ് 8 മണിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്, ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ്. ഒരുപാട് ബസ് ഉണ്ട്, കണ്ടക്ടർമാർ ചോദിക്കുമ്പോഴൊന്നും ബസ് ശരിക്കും പറഞ്ഞുതരുന്നില്ല, മനസ്സിലാവുന്നില്ല ഭാഷ, അതാണ് പ്രശ്നം. പിന്നെ അങ്ങനെയൊക്കെ ഹിന്ദിയിലൊക്കെ ചോദിച്ച് തപ്പി പിടിച്ചു. പിന്നെ കൂട്ടുകാരുള്ള കാരണം വലിയ സീനില്ല. നമുക്കുള്ള ബസ് വന്നു കേട്ടോ, ഹോസ്പിറ്റൽ ബസ് വന്നു കേട്ടോ, നല്ല തിരക്കാ, ഇത് കയറണം. ടൈം